വെൽക്കം ടു കുംസു പി എസ് സി ട്രിക്സ്. ഞാൻ സുനിത. എന്റെ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തുടർന്നും എന്റെ ക്ലാസ്സുകൾ കാണുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ എസ് ഇ ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ബയോളജി എന്ന ബയോളജിയിലെ 2-ാമത്തെ പാഠഭാഗമായ അറിവിന്റെ വാതായനങ്ങൾ എന്നുള്ളതിന്റെ ബാക്കി ഭാഗമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ണിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ഇനി പഠിക്കുന്നത് ബാക്കി ജ്ഞാനേന്ദ്രിയങ്ങളാണ്. അതിൽ ആദ്യമായി ചെവിയെ കുറിച്ച് നോക്കാം. അപ്പൊ ചെവി എന്ന് പറയുന്നത് അല്ലെ, ചെവിയെ കുറിച്ചുള്ള പഠനം എന്ന് അറിയപ്പെടുന്നത് ഓട്ടോളജിയാണ് അല്ലെ. ചെവി എന്ന് ചെവിയെ കുറിച്ചുള്ള പഠനം ഓട്ടോളജി. കേൾവിക്ക് സഹായിക്കുന്നതോടൊപ്പം ശരീര തുലനാവസ്ഥ പാലിക്കുന്നതും ചെവിയാണ് അല്ലെ. അതായത് ചെവിക്ക് രണ്ട് ധർമ്മമുണ്ട്. ഒന്ന് കേൾവിക്ക് സഹായിക്കുന്നു, രണ്ട് നമ്മുടെ ശരീരത്തിന്റെ തുലനാവസ്ഥയെ പാലിക്കുന്നതും അല്ലെങ്കിൽ നിലനിർത്താൻ സഹായിക്കുന്നതും ഏത് ജ്ഞാനേന്ദ്രിയമാണ്? ചെവിയാണ്. അപ്പൊ നമുക്ക് പറയാം, ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം എന്ന് പറയുന്നത് സെർബെല്ലമാണ്. എന്നാൽ ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട ജ്ഞാനേന്ദ്രിയം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെവിയാണ്. ഇനി കേൾവിക്ക് സഹായിക്കുന്നു എന്ന് പറഞ്ഞ ജ്ഞാനേന്ദ്രിയം ചെവിയാണ്. ഇനി കേൾവി, അതുപോലെ തന്നെ ഓർമ്മ, നമ്മുടെ സെൻസ് ഓർഗൻസ് എല്ലാം, അതായത് രുചി, അതുപോലെ കേൾവി, കാഴ്ച, ഇതെല്ലാം, ഗന്ധം, ഇതുമായിട്ട് ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ അത് സെറിബ്രോ ആണ്. ഓക്കെ. അപ്പൊ ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം സെറിബെല്ലം, ജ്ഞാനേന്ദ്രിയം ചോദിച്ചാൽ ചെവിയാണ്. ഈ ചെവിക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട്. ഒന്ന് ബാഹ്യകർണം അഥവാ എക്സ്റ്റേണൽ ഇയർ, മധ്യകർണം അഥവാ മിഡിൽ ഇയർ, ആന്തരകർണം അഥവാ ഇന്നർ ഇയർ. ഇങ്ങനെ മൂന്ന് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് നോക്കാം. പുറമേ കാണപ്പെടുന്ന ഈ ഭാഗമാണ് പിന്ന അഥവാ ചെവിക്കുട എന്നറിയപ്പെടുന്നു. ചെവിക്കുട കഴിഞ്ഞാൽ അടുത്തു പോകുന്നത് കർണനാളം അഥവാ ഓഡിറ്ററി കനാൽ ആണ്. അത് കഴിഞ്ഞാൽ അടുത്തു പോകുന്നത് ടിംപാനം അഥവാ കർണപടമാണ്. ഓരോ ഭാഗമായിട്ട് നോക്കാം. ശബ്ദ തരംഗങ്ങൾ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അല്ലെ, ശബ്ദ തരംഗങ്ങൾ ചെവിക്ക്, അല്ലെങ്കിൽ നമ്മുടെ കർണനാളത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഓഡിറ്ററി കനാലിലേക്ക് പ്രവേശിക്കുന്നത് പിന്ന അഥവാ ചെവിക്കുട വഴിയാണ്. അങ്ങനെ കയറിപ്പോകുന്ന ഈ പറയുന്ന ശബ്ദ തരംഗങ്ങൾ ഇവിടെ കാണുന്നു. കുറെ രോമങ്ങളും അതുപോലെ തന്നെ ചെവിക്കായം എന്നൊക്കെ നമ്മൾ പറയുന്ന കർണമെഴുക് വാക്സ് ഒക്കെ കാണപ്പെടുന്നത് ഈ ഓഡിറ്ററി കനാലിലാണ് അഥവാ കർണനാളത്തിലാണ്. ഈ വാക്സിനെ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളാണ് സെറുമിനസ് ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത്. എന്തെന്നറിയപ്പെടുന്നു? സെറുമിനസ് ഗ്രന്ഥികൾ. സെറുമിനസ് ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നതാണ് വാക്സ് ഉത്പാദിപ്പിക്കുന്നത്, സെറുമിനസ്. അത് കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ ഈ പറയുന്ന ഓഡിറ്ററി കനാലിലാണ്. ഓക്കെ, ഒരു മിനിറ്റ്. സെറുമിനസ് ഗ്രന്ഥികൾ കാണപ്പെടുന്നത് ഓഡിറ്ററി കനാലിലാണ്. ഓക്കെ, ഇവിടെയാണ് സെറുമിനസ്. ശരി, അത് എന്താണ് ഈ പറയുന്ന വാക്സ് അല്ലെങ്കിൽ കർണമെഴുക് രോമങ്ങളുടെ ധർമ്മം ചോദിച്ചാൽ, ഈ ചെവിക്കുള്ളിലേക്ക് കയറിപ്പോകുന്ന രോഗാണുക്കളെയും പൊടിപടലങ്ങളെയൊക്കെ തടയാൻ സഹായിക്കുന്നതാണ് ഈ പറയുന്ന വാക്സിന്റെ ധർമ്മം അല്ലെങ്കിൽ രോമങ്ങളുടെ ധർമ്മം. അത് കാണപ്പെടുന്നത് കർണനാളത്തിലാണ്. ഇനി കർണനാളം കഴിഞ്ഞ് അടുത്ത് കാണപ്പെടുന്ന ഭാഗമാണ് കർണപടം അഥവാ ടിംബാനം. ഇതിനുള്ളിലേക്ക് പോയാൽ മധ്യകർണമായി പോകും. മധ്യകർണത്തെയും ബാഹ്യകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്ഥലമാണ് കർണപടം അഥവാ ടിംബാനം. ഇവിടെ വന്ന് ശബ്ദ തരംഗങ്ങൾ വന്ന് പതിക്കുമ്പോഴാണ് ഈ ടിംബാനം എന്ത് ചെയ്യുന്നത്? കമ്പനം ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അടുത്തതാണ് മധ്യകർണം അഥവാ മിഡിൽ ഇയർ. ഇവിടെയാണ് നമ്മുടെ എന്ത് കാണപ്പെടുന്നത്? അസ്ഥികൾ കാണപ്പെടുന്ന ചെവിയിലെ ഭാഗമാണ് മധ്യകർണം. മൂന്ന് തരത്തിലുള്ള അസ്ഥികളുണ്ട്: മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മൂന്ന് തരത്തിലുള്ള അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഇതിന്റെ ആകൃതികൾ നമ്മുടെ പി എസ് സി എക്സാമിന് ചോദിക്കുന്നതാണ്. മാലിയസ് എന്ത് ആകൃതിയിലാണ്? ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് മാലിയസ്. ചുറ്റികയുടെ ആകൃതിയിലാണെങ്കിൽ മാലിയസ്. ഓക്കെ. അടുത്തത് കൂടക്കല്ല് അഥവാ ആൻവിൽ ഷേപ്പ് എന്ന് പറയും. കൂടക്കല്ലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് ഇൻകസ്. ഇൻകസ് കൂടക്കല്ലിന്റെ ആകൃതി. അടുത്തു പറയുന്നു കുതിരക്കാരന്റെ പാദധാര. കുതിരസവാരിക്കാരന്റെ പാദധാരയുടെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് ഓക്കെ. അതുപോലെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയും ഏത് തന്നെയാണ്? സ്റ്റേപ്പിസ് ആണ്. അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും ഷേപ്പ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ചുറ്റിക, മാലയൊക്കെ ചുറ്റിയിടുക എന്നങ്ങ് പഠിച്ചാൽ മതി, മാലിയസ്. അടുത്തത് കൂടക്കല്ല് ഇൻകസ്. സ്റ്റേപ്പിസ് ഏറ്റവും ചെറിയ അസ്ഥിയാണ്. ആ അസ്ഥി ഏതാകൃതിയിലാണ്? കുതിരസവാരിക്കാരന്റെ പാദധാരയുടെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് സ്റ്റേപ്പിസ്. ഓക്കെ. അപ്പൊ ഈ സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് അത് നമ്മുടെ മധ്യകർണത്തിന്റെ ഭാഗമാണ്. ഇത് കാണപ്പെടുന്നത് ഏതിനോടൊപ്പം ചേർന്നാണ്? നമ്മുടെ ആന്തരകർണവുമായി ചേർന്ന് കാണപ്പെടുന്നതാണ് സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് ഏതുമായിട്ടാണ് ചേർന്നിരിക്കുന്നത്? ആന്തരകർണം. ഇത് കഴിഞ്ഞ അടുത്ത് ഇന്നർ ഇയർ അല്ലേ, അപ്പൊ ആന്തരകർണവുമായി ചേർന്നതാണ്. എന്നാൽ നമ്മുടെ മാലിയസ് എന്ന് പറയുന്നത് കർണപടവും ടിംബാനവുമായി ചേർന്ന് കാണപ്പെടുന്നതാണ് മാലിയസ്. അടുത്ത ആന്തരകർണവുമായി ചേർന്ന് കാണപ്പെടുന്നതാണ് സ്റ്റേപ്പിയസ്. ഓക്കെ,
ഇത്രയും മനസ്സിലായി. അപ്പൊ നോക്കാം, കർണപടത്തിന്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്ന അസ്ഥി ശൃംഖലയാണ് ഈ മൂന്ന് അസ്ഥികൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ കാണപ്പെടുന്ന ഒരു യൂസ്റ്റേഷ്യൻ നാളി, യൂസ്റ്റേഷ്യൻ കനാൽ എന്നൊക്കെ പറയും, യൂസ്റ്റേഷ്യൻ നാളി. എന്താണ് ഇതിന്റെ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാല് ചെവിയെയും തൊണ്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയാം മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ നാളി. കർണപടത്തിന്റെ വന്ന് ശബ്ദതരംഗങ്ങൾ വന്ന് പതിക്കുകയല്ലേ, അപ്പൊ കർണപടത്തിന്റെ ഇരുവശത്തും ഉണ്ടാകുന്ന മർദ്ദത്തെ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോ മർദ്ദത്തെ തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നതാണ്. അങ്ങനെ ഒറ്റ അടിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പറയില്ലേ ചെവിക്കല്ല് തകർന്നു എന്നൊക്കെ പറയില്ലേ, അപ്പം ആ വൈബ്രേഷൻ കാരണം അതങ്ങ് പൊട്ടും. അപ്പൊ ആ രണ്ട് സൈഡിൽ ഉണ്ടാകുന്ന മർദ്ദത്തെ തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അതും യൂസ്റ്റേഷ്യൻ നാളിയാണ്. അപ്പൊ ചെവിയെയും തൊണ്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ പറയാം മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ നാളി. അടുത്ത് പറയുന്നതാണ് ആന്തരകർണം, ഉള്ളിലേക്ക് പോയി. അപ്പൊ ആന്തരകർണത്തിന്റെ ഭാഗം ശ്രദ്ധിക്കുക, നമ്മുടെ ആന്തരകർണം തന്നെ സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അല്ലെ അസ്ഥി നിർമ്മിതമായ ഒരു അറയ്ക്കുള്ളിലാണ് ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത്. തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ് എന്താ നമ്മുടെ ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ രണ്ട് എന്തുണ്ട്, രണ്ട് ദ്രവങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് എൻഡോലിംബും രണ്ടെന്ന് പറയുന്ന പെരിലിംബും. രണ്ടും ഒന്ന് ശ്രദ്ധിക്കുക, എൻഡോലിംബും പെരിലിംബും. അപ്പൊ എന്താണ് ഈ എൻഡോലിംബം എന്ന് പറയുന്നത്, അതായത് നമ്മൾ പറഞ്ഞു ഈ തലയോട്ടിക്കുള്ളിൽ, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക, തലയോട്ടിക്കുള്ളിലാണ് ഈ ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത്. തലയോട്ടിക്കുള്ളിൽ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ്. അപ്പൊ ഈ അസ്ഥി അറയ്ക്കുള്ളില് മെംബ്രേനിയസ് ആയിട്ടുള്ള സ്ഥരനിർമ്മിതമായ അറകളും ഉണ്ട്. മനസ്സിലായ പറഞ്ഞത് ആദ്യം തലയോട്ടിക്കുള്ളിൽ അസ്ഥി നിർമ്മിതമായ ഒരു ഭാഗത്താണ് നമ്മുടെ ആന്തരകർണം ഇരിക്കുന്നത്. ഈ അസ്ഥി അറയ്ക്കുള്ളിലും മെംബ്രേനിയസ് ആയിട്ടുള്ള സ്ഥരനിർമ്മിതമായ കുറെ അറകളും ഉണ്ട്. അപ്പൊ ഈ പറയുന്ന മെംബ്രേനിയസ് അല്ലെങ്കിൽ സ്ഥര അറയ്ക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് എൻഡോലിംബ ദ്രവം. അപ്പൊ നിറഞ്ഞിരിക്കുകയാണ്, നമുക്ക് പറയാം ഇങ്ങനെ ഒന്ന് സൂചിപ്പിക്കാം. അതായത് ഇതാണ് ഇപ്പൊ സപ്പോസ് നമ്മുടെ അസ്ഥി നിർമ്മിതമായ ഭാഗമെങ്കിൽ ഇവിടെ എന്തുണ്ട്, ഇവിടെ ഇങ്ങനെ സ്ഥരങ്ങളുണ്ട്, മെംബ്രേനിയസ് ആയിട്ടുള്ള ലെയർ ഉണ്ട്. ഇതിനകത്താണ് എന്തിരിക്കുന്നത്, എൻഡോലിംബ് ഇരിക്കുന്നത്. എൻഡോലിംബ് എന്ന് പറയും ഈ ദ്രവം ഇരിക്കുന്നത് എൻഡോലിംബ് ഈ അറയ്ക്കുള്ളിലാണ്. എന്നാൽ ഈ സ്ഥര അറയ്ക്കും അസ്ഥിക്കും ഇടയിൽ ഉണ്ടാവുമല്ലോ, ദാ ഇതല്ലേ അസ്ഥി, ഇതിനിടയ്ക്ക് ഉണ്ടാവുമല്ലോ ദ്രവം, ഇതാണ് എന്തെന്ന് പറയുന്നത് പെരിലിംബ എന്ന് പറയുന്നത്, പെരിലിംബം. മനസ്സിലായോ? അപ്പൊ എൻഡോലിംബ് എന്ന് പറഞ്ഞാൽ അറയ്ക്കുള്ളിൽ, ഈ സ്ഥര അറയ്ക്കുള്ളിൽ ഇരിക്കുന്നതും എന്നാൽ സ്ഥരത്തിനും അസ്ഥിക്കും ഇടയ്ക്കിൽ ഇരിക്കുന്നതാണ് എന്ത് പറയുന്നത് പെരിലിംബ ദ്രവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ തലയോട്ടിക്കകത്തിരിക്കുന്ന അസ്ഥി നിർമ്മിതമായ തലയോട്ടിക്കുള്ളിലിരിക്കുന്ന ഭാഗമാണ് ആന്തരകർണം. ഈ ആന്തരകർണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചേർന്നാണ്, അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂള്, കൊക്ലിയ, ഇത് മൂന്നും ചേർന്നാണ് ആന്തരകർണം. അപ്പൊ അർദ്ധവൃത്താകാര കുഴലുകൾ കണ്ടിവിടെ, അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂള്, കോക്ലിയ, ഇതെല്ലാം ചേർന്നാണ് ആന്തരകർണം എന്ന് പറയുന്നത്. ഇതില് കോക്ലിയയാണ് കേൾവിക്ക് സഹായിക്കുന്ന ചെവിയുടെ ഭാഗം. മനസ്സിലായോ? നമ്മളെ ചെവിക്ക് രണ്ട് ധർമ്മം ഉണ്ട്, കേൾവിക്ക് സഹായിക്കുന്നു, ശരീര തൊഴിലാവസ്ഥ നിലനിർത്തുന്നു. അതിൽ കേൾവിക്ക് സഹായിക്കുന്ന ചെവിയുടെ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ കോക്ലിയ, ശരീര തൊഴിലാവസ്ഥ നിലനിർത്തുന്ന ചെവിയുടെ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ വെസ്റ്റിബ്യൂളും അർദ്ധവൃത്താകാര കുഴലുകളുമാണ്. ഓക്കെ, അടുത്ത് നോക്കാം എങ്ങനെയാണ് നമുക്ക് കേൾവി അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ സഹായിക്കുന്നു എന്നുള്ള, കേൾവിക്ക് എങ്ങനെയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ എങ്ങനെ കേൾക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നോക്കാം, ഇവിടെ രണ്ടു തരത്തിലുള്ള വിൻഡോ ഉണ്ട്. അതായത് ഒന്ന് ഓവൽ വിൻഡോ, കണ്ടല്ലോ രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട്, ഓവൽ വിൻഡോയും ഉണ്ട്, അതുപോലെ തന്നെ റൗണ്ട് വിൻഡോ ഉണ്ട്. ഓവൽ വിൻഡോ ഇതാണ്, ഓവൽ വിൻഡോ ഇത്, റൗണ്ട് വിൻഡോ, രണ്ടും തമ്മിൽ വ്യത്യാസം നോക്കുക. നമ്മുടെ ഈ അസ്ഥികളെല്ലാം സ്റ്റേപ്പിസ് പോയി കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ, കണ്ടോ ആ പടം തന്നെ കേട്ടോ. സ്റ്റേപ്പിസ് പോയി കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ് ചോദിച്ചാൽ ഈ ഒരു ഓവൽ വിൻഡോയിലാണ്. അതായത് അസ്ഥി ശൃംഖലയില് ഇവിടെ വരുന്ന കമ്പനങ്ങളെ ഈ പറയുന്ന ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതാണ് ഓവൽ വിൻഡോ. ഇതിൽ നിന്ന് തന്നെ കിട്ടണം, സ്റ്റേപ്പിസുമായി ബന്ധപ്പെട്ടാണ് ഓവൽ വിൻഡോ. നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു സ്റ്റേപ്പിസ് ആണ് ആന്തരകർണവുമായി ചേർന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ഇരിക്കുന്നതാണ് ഓവൽ വിൻഡോ. ആ ഓവൽ വിൻഡോയിലേക്കാണ് കമ്പനങ്ങളെ ഇങ്ങോട്ടേക്ക് വ്യാപിപ്പിക്കുന്നത്. ഓക്കെ, ഇനി താഴെ ഇരിക്കുന്നതാണ് റൗണ്ട് വിൻഡോ. റൗണ്ട് വിൻഡോ എന്ന് പറഞ്ഞാൽ താഴത്തെ അറയിലാണ്. റൗണ്ട് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്ലിയയില്, കോക്ലിയക്കുള്ളില് ദ്രവത്തിന്റെ ചലനത്തെ സഹായിക്കുന്നതാണ് റൗണ്ട് വിൻഡോ. അപ്പോ സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്നതാണ് ഓവൽ വിൻഡോ. അത് അവിടെ വരുന്ന കമ്പനങ്ങളെ ഇങ്ങനെ പറയും നമ്മുടെ ആന്തര കർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഇനി എന്താണ് ഈ റൗണ്ട് വിൻഡോ? റൗണ്ട് വിൻഡോ താഴത്തെ ഭാഗത്താണ്, അതായത് കോക്ലിയക്കുള്ളിലെ ദ്രവത്തിന്റെ ചലനത്തെ സഹായിക്കുന്നതാണ് എന്ന് പറയുന്നത് റൗണ്ട് വിൻഡോ. അപ്പൊ നോക്കാം എന്താണ് ഈ കോക്ലിയ എന്ന് പറഞ്ഞത്.
ഒന്നാമത്തെ പോയിന്റ് കേൾവിക്ക് സഹായിക്കുന്ന ചെവിയുടെ ഭാഗം. ഈ കോക്ലേക്കുള്ളിലും അറ മൂന്ന് അറകളുണ്ട്. എത്ര അറയാണ്? മൂന്നറ ഉണ്ടാവും. മുകളിലത്തെ അറ മധ്യയറ താഴത്തെ അറ. ഇങ്ങനെ മൂന്ന് അറകൾ നമ്മുടെ കോക്ലേക്കകത്തുണ്ട്. കോക്ലേക്ക് എത്ര അറകളാണുള്ളത്? മൂന്ന് അറകളുണ്ട്. ഈ കോക്ലയുടെ ആകൃതി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒച്ചിന്റെ ആകൃതിയിലുള്ളതാണ് കോക്ലിയ. കോക്ലിയ എന്ത് ആകൃതിയിലാണ് കാണുന്നത്? ഒച്ചിന്റെ ആകൃതിയിലാണ്. ഈ കോക്ലിയക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് പറയാം? പെരിലിംഫ്. ഏതാണ്? പെരിലിംഫ്. കോക്ലിയക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം ഏതാണെന്ന് ചോദിച്ചാൽ പെരിലിംഫ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, കോക്ലിയയിലെ ദ്രവത്തിന്റെ ചലനത്തെ സഹായിക്കുന്ന ഭാഗം ഏതാണ്? കോക്ലിയക്കുള്ളിൽ ഉണ്ടാകുന്ന ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം നേരത്തെ പറഞ്ഞു, അത് റൗണ്ട് വിൻഡോ ആണ്. ഇതാണ് റൗണ്ട് വിൻഡോ. അപ്പൊ കോക്ലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റൗണ്ട് വിൻഡോ, സ്റ്റേപ്പീസുമായി കണക്ട് ചെയ്തിരിക്കുന്നത് ഓവൽ വിൻഡോ, ആ സ്റ്റേപ്പീസിൽ വന്ന കമ്പനങ്ങളെ കടത്തിവിടുന്നത് ഓവൽ വിൻഡോ, അടുത്തത് കോക്ലിയയുടെ ദ്രവത്തിനുള്ളിലെ ചലനത്തിന് സഹായിക്കുന്നത് റൗണ്ട് വിൻഡോ. മനസ്സിലായി? ഇനി ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു കേൾക്കാൻ സഹായിക്കുന്ന ചെവിയുടെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? കോക്ലിയാണ്. എങ്കിൽ അടുത്ത് ഇനി രണ്ടുപേരവിടെയുണ്ട്. അതായത് ഏതൊക്കെയാണ്? നമ്മുടെ അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും. എന്താണ് അവയുടെ ധർമ്മം എന്നുള്ളത് നോക്കുക. അതായത് അർദ്ധവൃത്താകാര കുഴലും വെസ്റ്റിബ്യൂളും ശരീര തുലനാവസ്ഥ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചെവിയുടെ ഭാഗമാണ്. കൂടാണ്ട് ഈ പറയുന്ന വെസ്റ്റിബ്യൂളിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. അത് ഇവിടെ ഒന്ന് എഴുതിയിടാം. വെസ്റ്റിബ്യൂളിന്റെ രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് യൂട്രിക്കിൾ എന്ന് പറയുന്നു, യൂട്രിക്കിൾ. അടുത്തത് സാക്യൂൾ. അപ്പൊ യൂട്രിക്കിളും സാക്യൂളും ഏതിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് വെസ്റ്റിബ്യൂളിന്റെ ഭാഗമാണ്. വെസ്റ്റിബ്യൂള്, ഓക്കെ. യൂട്രിക്കിളും സാക്യൂളും വെസ്റ്റിബ്യൂളിന്റെ ഭാഗമാണ്. അതുപോലെ ഈ അർദ്ധവൃത്താകാര കുഴലുകൾ, ശ്രദ്ധിക്കാം, അർദ്ധവൃത്താകാര കുഴലുകളിൽ കാണപ്പെടുന്ന കാൽഷ്യം കാർബണേറ്റ് പദാർത്ഥങ്ങളാണ് ഓട്ടോലിത്തുകൾ. ഓട്ടോലിത്തുകൾ, ശ്രദ്ധിക്കുക, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അർദ്ധവൃത്താകാര കുഴലുകളിൽ കാണപ്പെടുന്ന കാൽഷ്യം കാർബണേറ്റ് പദാർത്ഥങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഓട്ടോലിത്തുകൾ. അതുപോലെ വെസ്റ്റിബ്യൂളും ഈ പറയുന്ന അർദ്ധവൃത്താകാര കുഴലുകളാണ് ശരീര തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ചെവിയുടെ ഭാഗം. ആ വെസ്റ്റിബ്യൂളിൽ രണ്ട് ഭാഗങ്ങളുണ്ട്, യൂട്രിക്കിളും സാക്യൂളും. അർദ്ധവൃത്താകാര കുഴലുകളിൽ കാണപ്പെടുന്ന കാൽഷ്യം കാർബണേറ്റ് പദാർത്ഥങ്ങളാണ് എന്ത് പറയുന്നത്? ഓട്ടോലിത്തുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക. ഇനി അടുത്ത് പറഞ്ഞ രണ്ടു മൂന്ന് കാര്യമുണ്ട്. ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന കുഴലാണ് കോക്ലിയ. നമ്മൾ പറഞ്ഞു അതിന് മൂന്ന് അറകളുണ്ട്. മധ്യ അറയെയും അതുപോലെ താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് അല്ലേ, കുറെ സ്ഥലങ്ങൾ അതിനകത്തുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിയല്ലേ. അപ്പൊ മധ്യ അറയെയും താഴത്തെ അറയും തമ്മിൽ വേർതിരിക്കുന്ന മധ്യ അറയും താഴത്തെ അറയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലമാണ് എന്തെന്നറിയപ്പെടുന്നത്? ബേസിലാർ സ്ഥലം എന്നറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? ബേസിലാർ സ്ഥലം. അപ്പൊ ആ ബേസിലാർ സ്ഥലത്തില് കാണപ്പെടുന്ന രോമകോശങ്ങളുണ്ട്. ഇവരാണ് ഇവിടെ വരുന്ന ശബ്ദ തരംഗങ്ങളെ ഗ്രാഹി, അല്ലെങ്കിൽ ആ തരംഗങ്ങളെ സ്വീകരിക്കുന്ന ഗ്രാഹികൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ബേസിലാർ സ്ഥലത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങളാണ് ആ ഭാഗത്ത് എത്തുന്ന ശബ്ദ തരംഗങ്ങളുടെ റിസപ്റ്റേഴ്സ് അഥവാ ഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ ബേസിലാർ സ്ഥലവും രോമകോശങ്ങളും ചേർന്നതാണ് ഓർഗാൻ ഓഫ് കോർട്ടിയെ. ചോദിച്ചിട്ടുണ്ട് ഓർഗാൻ ഓഫ് കോർട്ടിയെ, അത് ഏതിന്റെ ഭാഗമാണ് ഓർഗാൻ ഓഫ് കോർട്ടിയെ? കോക്ലിയയിലാണ് കാണപ്പെടുന്നത്. മനസ്സിലായോ? ഓർഗാൻ ഓഫ് കോർട്ടിയെ കാണപ്പെടുന്നത് കോക്ലിയയിലാണ്. കോക്ലിയയിൽ മൂന്ന് അറകളുണ്ട്. അതില് മധ്യ അറയെയും താഴത്തെ അറയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ സ്ഥലം, ആ ബേസിലാർ സ്ഥലത്തിൽ സവിശേഷമായ രോമകോശങ്ങളുണ്ട്. ഈ രോമകോശങ്ങളാണ് ഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത്. ബേസിലാർ സ്ഥലവും രോമകോശങ്ങളും ചേർന്നതാണ് ഓർഗാൻ ഓഫ് കോർട്ടിയെ എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം എങ്ങനെയാണ് നമുക്ക് ചെവി കേൾക്കാൻ സഹായിക്കുന്നതെന്നുള്ളതാണ്. പുറത്തുനിന്ന് വരുന്ന ശബ്ദ തരംഗങ്ങളെ കർണവടത്തിൽ ടിംബാനത്തിൽ വന്ന് ചലിപ്പിക്കും. അങ്ങനെ അത് എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ ആ കർണവടത്തിന്റെ ചലനം തൊട്ടടുത്തിരിക്കുന്ന മധ്യകർണത്തിൽ കാണപ്പെടുന്ന അസ്ഥി ശൃംഖലയിൽ എത്തുന്നു, അല്ലെ. ആ അസ്ഥി ശൃംഖലയെ ചലിപ്പിച്ച് അതിന്റെ ചലനം നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? ഓവൽ വിൻഡോയിലേക്ക് പോകുന്നു, ശരിയല്ലേ. ആ ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ ചലിപ്പിക്കുന്നു. എന്നിട്ട് ആ ഓവൽ വിൻഡോയിൽ നിന്ന് എങ്ങോട്ടേക്ക് എത്തുന്നു? അത് കോക്ലിയയിലെ ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്നു, അല്ലെ. ഓവൽ വിൻഡോ ആണ് കോക്ലിയയുടെ, അല്ലെ, ഇവിടുന്ന്, അതായത് ഓവൽ വിൻഡോയിൽ നിന്ന് പോയി നേരെ കോക്ലിയയിലെ സ്ഥലത്തിലെത്തുന്നു, ശരി. ഇനി ആ കോക്ലിയയിലെ സ്ഥലം ചലിക്കുന്നത് കാരണം എന്ത് പറ്റും? ഓർഗാൻ ഓഫ് കോർട്ടിയിലാണ് റിസപ്റ്റേഴ്സ് ഇരിക്കുന്നത്. ഓർഗാൻ ഓഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ ഉത്തേജിക്കപ്പെടുകയും അവിടുന്ന് വരുന്ന ആവേഗങ്ങൾ അഥവാ ഇമ്പൾസസ് നേരെ ശ്രവണ നാഡി വഴി സെറിബ്രത്തിലെത്തി കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്നു. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ശരീര തുലനാവസ്ഥ നേരത്തെ സൂചിപ്പിച്ചതാണ് അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും. ഇത് രണ്ടും ആണ് ശരീര തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന ചെവിയുടെ ഭാഗം. എന്നാൽ ശരീര തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന ജ്ഞാനേന്ദ്രിയം ചെവി, ശരീര തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബലം. ഇതൊന്ന് ഓർത്തു വയ്ക്കുക.
ഓക്കെ. നെക്സ്റ്റ് ശ്രവണ സഹായി, പല പ്ലാന്റ്സും ഉണ്ട് നമ്മുടെ ചെവി കേൾക്കാൻ സഹായിക്കുന്നതായിട്ട്. അപ്പൊ ചെവിയിൽ എന്തെങ്കിലും തകരാറുകൾ കേൾക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന അത് പരിഹരിക്കാൻ വേണ്ടി വിവിധ ചികിത്സാ മാർഗങ്ങളുണ്ട്. അതിനാണ് ഈ ശ്രവണ സഹായി വരുന്നത്. ചെവിക്ക് പിന്നിലോ ചെവിക്കുള്ളിലോ ഘടിപ്പിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് ഇതൊക്കെ. ഓക്കെ, അടുത്തു വരുന്ന ഭാഗമാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയമായ നാവ് എന്ന് പറയുന്നത് അല്ലെ, നാക്ക്. അപ്പൊ നാക്ക് എന്തിനു സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, രുചി അറിയാൻ സഹായിക്കുന്ന ഭാഗമാണ് ജ്ഞാനേന്ദ്രിയമാണ് നാക്ക് എന്ന് പറയുന്നത് അല്ലെ, രുചി അറിയാൻ സഹായിക്കുന്നത്. അപ്പൊ ഈ നാക്കിനെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? നാക്കിനെ കുറിച്ചുള്ള പഠനമാണ് ഗ്ലോസോളജി എന്ന് അറിയപ്പെടുന്നത്. നാക്കിനെ കുറിച്ചുള്ള പഠനമാണ് ഇത് ഗ്ലോസോ, ഞാൻ എഴുതിയേക്കാം, ഗ്ലോസോളജി, ഗ്ലോസോളജി, ഗ്ലോസോളജി. ഇനി നാവുമായി അല്ലെങ്കിൽ നാവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഹൈപ്പോഗ്ലോസൽ നാഡി, ഹൈപ്പോഗ്ലോസൽ നാഡി, ഹൈപ്പോഗ്ലോസൽ നാഡി. ഇപ്പൊ ഓർത്തേക്കാം, നാവിനെ കുറിച്ചുള്ള പഠനം ഗ്ലോസോളജി, നാവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഹൈപ്പോഗ്ലോസൽ നാഡി. അപ്പൊ ഈ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ടേസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന രുചി അറിയുന്നത് എന്ന് വെച്ചാൽ, നാവിൽ കാണപ്പെടുന്ന രാസഗ്രാഹികളാണ്. ഈ രാസഗ്രാഹികൾ കൂടുതലായി കാണപ്പെടുന്നത് നാവിന്റെ ഉപരിതലത്തിലായിരിക്കും. ഈ ഉപരിതലത്തിൽ ഇങ്ങനെ കാണപ്പെടുന്ന അല്ലെങ്കിൽ നാവിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ ഭാഗത്തെയാണ് എന്താ കാണിച്ചിട്ടുണ്ട്, പാപ്പില്ലകൾ എന്നറിയപ്പെടുന്നത്. എന്താ വിളിക്കുന്നു, ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പില്ലകൾ എന്നറിയപ്പെടുന്നത്, പാപ്പില്ലകൾ. അപ്പൊ നമ്മുടെ നാവ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയപ്പെടുന്ന മൂന്ന് നാല് പ്രൈമറി നാല് രുചികളെ നമുക്ക് അറിയുന്നുള്ളൂ. ഒന്നെന്ന് പറയുന്നത് മധുരം, രണ്ട് ഉപ്പ്, മൂന്ന് പുളി, നാല് കയ്പ്പ്. അങ്ങനെ നാല് തരത്തിലുള്ള രുചികളെ നമ്മൾ അറിയുന്നുള്ളൂ. നോക്കുക, അതിലെ ഈ നാവിന്റെ ഏറ്റവും അറ്റത്ത് ടിപ്പിൽ കാണപ്പെടുന്നതാണ് സ്വീറ്റ് അഥവാ മധുരം എന്ന് പറയുന്നത്. സ്വീറ്റ് അഥവാ മധുരം നാവിന്റെ ടിപ്പിലാണ്. ഇതിനോട് ചേർന്ന് തൊട്ട്, അതായത് സ്വീറ്റിന് തൊട്ടു പുറകിലായിട്ട് കാണപ്പെടുന്നതാണ് ഉപ്പ് അഥവാ സോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം കാണപ്പെടുന്നതാണ് രണ്ടറ്റത്തുമാണ് സോർ അഥവാ പുളി എന്ന് പറയുന്നത്. സോർ അഥവാ പുളി. ഇനി ഏറ്റവും അവസാനം, നമ്മൾ മരുന്നൊക്കെ കഴിക്കുമ്പോൾ കയ്പ്പ് അനുഭവിക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റവും പുറകിൽ കൊണ്ടാണ് വെക്കുന്നത് അല്ലേ, പക്ഷെ അവിടെയാണ് കയ്പ്പ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്, അതാണ് ബിറ്റർ. അപ്പൊ ഇങ്ങനെയാണ് നാവില് ഓരോ ടേസ്റ്റ് ബഡ്സും കാണപ്പെടുന്നത്, സ്വാദ് മുകുളങ്ങൾ കാണപ്പെടുന്നത്. പ്രൈമറി നമുക്ക് നാല് ടേസ്റ്റ് ആണുള്ളത്, മധുരം, ഉപ്പ്, പുളി, കയ്പ്പ്. ഏറ്റവും നാവിന്റെ ഏറ്റവും തുമ്പറ്റത്താണ് സ്വീറ്റ് അഥവാ മധുരം. അതിന് തൊട്ട് പുറകിൽ എന്താണ്, സോൾട്ട് അഥവാ ഉപ്പ്. അതിന് പുറകിലാണ് പുളി അഥവാ സോർ. അതിന് ഏറ്റവും പുറകിലാണ് ബിറ്റർ അഥവാ കയ്പ്പ്. ഇനി കണ്ടുപിടിച്ചിട്ടുള്ള അടുത്ത രുചികളാണ്, ഒന്ന് ഉമാമി. നമുക്കറിയാം ഉമാമി എന്ന് പറയുന്ന രുചി എന്ന് പറഞ്ഞാൽ അജിനോമോട്ടയുടെ ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉമാമി എന്ന് പറയുന്നത്. അതുപോലെ ആറാമതൊരു ടേസ്റ്റ് കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, കൊഴുപ്പിന്റെ ടേസ്റ്റ്, അതാണ് ഒലിയോ ഗസ്റ്റസ് എന്ന് പറയും. കൊഴുപ്പിന്റെ ടേസ്റ്റ് ഏതാണ്? ഒലിയോ ഗസ്റ്റസ്. ഒലിയോ ഗസ്റ്റസ് എന്ന് പറയുന്ന ആറാമത്തെ രുചിയും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഈ രുചിയുമായി ബന്ധപ്പെട്ട മസ്തിഷ്കത്തിലെ ഭാഗം എന്ന് ചോദിച്ചാലും സെറിബ്രോ ആണ്. ഓരോ സ്വാദമുകളത്തിലും വ്യത്യസ്ത രുചികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന രാസഗ്രാഹികളുണ്ട്. അപ്പൊ രുചിക്ക് കാരണമാകുന്ന വസ്തുക്കൾ ഉമിനീരിൽ ലയിച്ച് രാസഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കുകയും ആവേഗങ്ങൾ, ഇമ്പൾസസ് ഉണ്ടാക്കുന്നു. ഇത് ഏതാണോ ബന്ധപ്പെട്ട നാഡി, ഇപ്പൊ ഹൈപ്പോഗ്ലോസ്, നാവിന്റെ ചലനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഹൈപ്പോഗ്ലോസൽ നാഡിയാണ്. അപ്പൊ നാഡികളുടെ മസ്തിഷ്കത്തിലെത്തുകയും രുചി അനുഭവപ്പെടുകയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഒളിഗോസ് ഗസ്റ്റസിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഉമാമിയെ കുറിച്ചും പറഞ്ഞു. ഉമാമി പാല്, മാംസം, കടൽ വിഭവങ്ങൾ, കൂൺ എന്നീ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉമാമിയുടെ രുചി തരുന്ന ഘടകങ്ങളുണ്ട്. ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താണ്, അജിനോമോട്ടയുടെ രുചിയാണ്. പിന്നെ ആറാമത്തെ രുചിയാണ് ഒലിയോ ഗസ്റ്റസ്, അത് കൊഴുപ്പിന്റെ രുചിയാണ്. ഓക്കെ, ഇനി അടുത്തു വരുന്ന ഭാഗമാണ് മൂക്ക്. മൂക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മൂക്കിനെ കുറിച്ചുള്ള, മൂക്ക് ഗന്ധമറിയാൻ സഹായിക്കുന്ന എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്. അപ്പൊ മൂക്കിനെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? അത് റിനോളജി ആണ്, റിനോളജി. മൂക്കിനെ കുറിച്ചുള്ള പഠനം റിനോളജി. ഇവിടെ ഓർത്തു വെക്കണം, ഗന്ധവുമായി ബന്ധപ്പെട്ട മസ്തിഷ്കത്തിലെ ഭാഗം ചോദിച്ചാൽ അത് ഏതാണ്? സെറിബ്രം. ഗന്ധവുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം സെറിബ്രം. ഇനി ഗന്ധവുമായി ബന്ധപ്പെട്ട നാഡിയുണ്ട്, അതാണ് ഓൾഫാക്ടറി നാഡി, ഓൾഫാക്ടറി നാഡി. ഗന്ധവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഏത്? ഓൾഫാക്ടറി നാഡി. ഇനി നമുക്ക് ചില സമയത്തുണ്ടാവും ഗന്ധം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, അതിനെയാണ് എന്ത് പറയുന്നത്? അനോസ്മിയ. നോസ് ഇല്ല എന്ന് ആലോചിച്ചത് നോസ്, അനോസ്മിയ. ഓക്കെ, ഗന്ധം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് അനോസ്മിയ. അപ്പോ മൂക്കിനെ കുറിച്ചുള്ള പഠനം റിനോളജി, ഗന്ധവുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം സെറിബ്രം, ഗന്ധവുമായി ബന്ധപ്പെട്ട നാഡി ഓൾഫാക്ടറി നാഡി, ഗന്ധം തിരിച്ചറിയാൻ അവസ്ഥയാണ് അനോസ്മിയ. ചില സമയത്ത് മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവാറുണ്ട്, അതിനറിയപ്പെടുന്ന പേരാണ് എപ്പിസ്റ്റാക്സിസ്, എപ്പിസ്റ്റാക്സിസ്.
എപ്പിസ്റ്റാക്സിസ്. ഓക്കെ, ഇനി നോക്കാം ചില ജീവികളുണ്ട്, പാമ്പുകളും പൂച്ച എലി തുടങ്ങിയ ജീവികളില് മണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രത്യേക ഭാഗമുണ്ട്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ജേക്കബ്സ് ഓർഗാൻ. എന്താ അറിയപ്പെടുന്നു, ജേക്കബ്സ് ഓർഗാൻ എന്ന് അറിയപ്പെടുന്നത്, ജേക്കബ്സ് ഓർഗാൻ. മനസ്സിലായോ? അപ്പൊ പാമ്പുകൾ പൂച്ച എലി തുടങ്ങിയ ജീവികളിൽ മണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രത്യേക ഭാഗമാണ് ജേക്കബ്സ് ഓർഗാൻ. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ മൂക്കില് ഉള്ള ഗന്ധനാടി, അതിന് ആ ഗന്ധം അറിയാൻ സഹായിക്കുന്ന ശ്ലേഷ്മ ഗ്രന്ഥികളുണ്ട്, ഗന്ധഗ്രാഹികളും ശ്ലേഷ്മ ഗ്രന്ഥികളും പിന്നെ ഗന്ധനാടിയും ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ മൂക്കില് നമ്മുടെ സെറിബ്രത്തിലേക്ക് മൂക്കിൽ നിന്ന് എന്താ ഗന്ധത്തെ സെറിബ്രത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് മൂക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ത്വക്ക്, അടുത്ത ഭാഗമാണ് എന്ന് പറയുന്നത് ത്വക്ക് അല്ലെ. ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി അല്ലെ, മര വൃക്ഷത്തെ കുറിച്ചുള്ളതാണെങ്കിൽ ഡെൻഡ്രോളജിയാണ്, ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഇതാണ് ഡെർമറ്റോളജി, ഡെർമറ്റോളജി. അപ്പൊ ഈ ത്വക്കില് ഗ്രാഹികൾ, ത്വക്കിലെ ഗ്രാഹികൾ ഏതാണെന്ന് ഓർത്തു വയ്ക്കുക. നമ്മളിപ്പോ ഒരാൾ വന്ന് തൊട്ടു, നമ്മൾ അറിയുന്നു സ്പർശഗ്രാഹിയുണ്ട്. ഇനി എന്തെങ്കിലും പ്രഷർ അനുഭവിച്ചു കഴിഞ്ഞാൽ മർദ്ദം, നമ്മൾ അതും അറിയുന്നു മർദ്ദം. എന്തെങ്കിലും പെട്ടെന്ന് വന്ന് കയ്യിൽ വീണാൽ നമുക്ക് വേദനിക്കുന്നില്ലേ, അപ്പൊ മർദ്ദഗ്രാഹിയുണ്ട്. ചൂട് തൊട്ടാൽ അറിയുന്നുണ്ട് ചൂട് ഗ്രാഹികളുണ്ട്. തണുപ്പ് തൊട്ടാൽ അറിയാൻ തണുപ്പ് ഗ്രാഹികൾ. അതുപോലെ വേദന, അതും അറിയുന്നുണ്ട് വേദനാഗ്രാഹികൾ. ഓക്കെ, അപ്പൊ സ്പർശഗ്രാഹി, മർദ്ദഗ്രാഹി, ചൂട് ഗ്രാഹി, തണുപ്പ് ഗ്രാഹി, വേദനഗ്രാഹി, ഈ ഗ്രാഹികളെല്ലാം ചേർന്നാണ് നമ്മുടെ ത്വക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് അറിയപ്പെടുന്നത് 10.9 kg ഭാരമുള്ള നമ്മുടെ ത്വക്കാണ് കേട്ടോ. 10.9 kg ആണ്, മറക്കരുത്, കിലോഗ്രാം ഉള്ള ത്വക്കാണ് ഏറ്റവും വലിയ അവയവം, ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം എന്നൊക്കെ അറിയപ്പെടുന്ന ത്വക്ക് തന്നെയാണ്. ഓക്കെ, എന്താണ് ത്വക്കിന്റെ ധർമ്മം? വിസർജന അല്ലെ, വിസർജന പ്രക്രിയയിൽ പങ്കുവയ്ക്കുന്ന ഒരു അവയവമാണ് ത്വക്ക്. നമ്മുടെ വൃക്കകൾ, കരൾ എന്നിവയെ പോലെ വിസർജന പ്രക്രിയയിൽ പങ്കുവയ്ക്കുന്ന മറ്റൊരു അവയവം ഏത് തന്നെയാണ്? ത്വക്കാണ്. അതുപോലെ ത്വക്കിന്റെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഊഷ്മാവിനെ നിലനിർത്തുക എന്നുള്ളതാണ്. ഇനി അതുപോലെ ത്വക്കിന് നിറം നൽകുന്ന കണ്ണിന്റെ നമ്മുടെ പ്യൂപ്പിളിൽ പറഞ്ഞ ഐറിസിൽ അവിടെ ഏറ്റവും വർണ്ണം ഉള്ള ഒരു ഭാഗമായിരുന്നു നമ്മൾ പഠിച്ചായിരുന്നു, അത് നിറം നൽകുന്ന വർണ്ണ വസ്തു മെലാനിൻ എന്ന് പഠിച്ചായിരുന്നു. അതുപോലെ ത്വക്കിന് നിറം നൽകുന്ന വർണ്ണ വസ്തു ഏത് തന്നെയാണ്? മെലാനിനാണ്. അതുപോലെ ത്വക്കിന് മൃദുത്വം നൽകുന്ന ദ്രവം സേബോ ആണ്, സേബം. ത്വക്കിന് മൃദുത്വം നൽകുന്നത് സേബോ ആണ്. നിറം നൽകുന്ന വർണ്ണ വസ്തു മെലാനിനാണ്, മെലാനിൻ. ഇനി ചിലർക്കാണെങ്കിൽ മെലാനിന്റെ കുറവ് കാരണം ഉണ്ടാകുന്നൊരു രോഗമുണ്ട്, വെള്ളപ്പാണ്ട് അഥവാ എന്തെന്ന് പറയും, ആൽബിനിസം, ആൽബിനിസം, ആൽബിനസം. അത് മെലാനിന്റെ കുറവ് കാരണം ഉണ്ടാകുന്ന രോഗം. അതുപോലെ തന്നെ സൊറിയാസിസ്, എക്സിമ തുടങ്ങിയ രോഗങ്ങളൊക്കെ ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. എക്സിമ, അതുപോലെ സൊറിയാസിസ്, സൊറിയാസിസ്, ഇതൊക്കെ ത്വക്കിനെ ആയിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ജീവകം ഡി നിർമ്മിക്കപ്പെടുന്നത് ത്വക്കിലാണ്, വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർഷൻ നടക്കുന്നതിലാണ് ത്വക്കിലാണ്. അപ്പൊ ഇതിത്രയാണ് ത്വക്കിനെ കുറിച്ച് പ്രധാനമായിട്ട് പറയുന്നത്. ഇനി നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ചില ജീവികൾ, ഉദാഹരണം പറഞ്ഞാൽ പ്ലനേറിയ, പ്ലനേറിയയ്ക്ക് പ്രകാശം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹിയാണ് ഐസ്പോട്ട് എന്ന് പറയുന്നത്, ഇതെല്ലാം ഗ്രാഹികളാണ്. അപ്പൊ നോക്കുക, പ്രകാശം തിരിച്ചറിയാൻ പ്ലനേറിയയ്ക്ക് സഹായിക്കുന്ന ഗ്രാഹിയാണ് ഐസ്പോട്ട്. അതുപോലെ ഒമാറ്റീഡിയ, നമ്മുടെ ഷഡ്പദങ്ങളുടെ കണ്ണ്, ഷഡ്പദങ്ങളുടെ കണ്ണുകൾക്ക് ധാരാളം പ്രകാശ കിട്ടാനായിട്ട് അവരുടെ കണ്ണിൽ കാണപ്പെടുന്ന പ്രകാശഗ്രാഹികളാണ് ഒമാറ്റീഡിയ എന്ന് പറയുന്നത്, ഒമാറ്റീഡിയ. നേരത്തെ ഞാൻ പറഞ്ഞു ജേക്കബ്സ് ഓർഗാൻ, ജേക്കബ്സൺ ഓർഗാൻ എന്ന് പറയുന്നത് പാമ്പ്, അതുപോലെ തന്നെ എലി, ഇതിന്റെയൊക്കെ കണ്ണുകൾ, ഈ പറയുന്ന പാമ്പ്, എലി, പൂച്ച തുടങ്ങിയവയുടെ ജീവികളെ മണവുമായി ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്, ജേക്കബ്സൺ ഓർഗാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗന്ധഗ്രാഹികളാണ്. അപ്പൊ ആ ജേക്കബ്സൺ ഓർഗാനിലൂടെ എത്തുമ്പോഴാണ് അവർക്ക് അവരുടെ ഗന്ധഗ്രാഹികൾ ഉത്തേജിക്കപ്പെടുന്നത്. അതുപോലെ സ്രാവ്, സ്രാവിന് പാർശ്വവര അഥവാ ലാറ്ററൽ ലൈൻ എന്ന് പറയുന്ന ഭാഗമുണ്ട്, അതായത് ശരീരത്തിലെ തുലന നിലയെ പറ്റിയുള്ള മാറ്റം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹികളാണ് ഏത് പറയുന്നത്, സ്രാവിലുള്ള പാർശ്വവരം. അപ്പൊ ഇതുകൂടെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇത്രയാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയത്തെ കുറിച്ചുള്ള. അപ്പൊ ഈ ഒരു പാഠഭാഗം ഇതോടുകൂടി പൂർത്തിയാകുകയാണ്. ഇനി അടുത്തൊരു പാഠഭാഗവുമായി നമ്മൾ വീണ്ടും കാണും. അപ്പൊ നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.